സ്കൂളിൽ പോകാൻ മടിച്ച 9 വയസ്സുകാരന്റെ കാലിൽ കറുക്കത്തി ചൂടാക്കി പൊള്ളിച്ച് അമ്മയുടെ കൊടും ക്രൂരത. സംഭവത്തിൽ കൊല്ലം തേവലക്കര അന്നല്ലൂർ കുളങ്ങര സ്വദേശിയായ 28 വയസ്സുകാരിയെ തെക്കംഭാഗം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോവിഡ് ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറന്നതിന് പിന്നാലെ സ്കൂളിൽ പോകാൻ കൂട്ടാക്കാത്ത 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമ്മ കറിക്കത്തി ചൂടാക്കി കാൽപാദത്തിലും തുടയിലും പൊള്ളലേൽപ്പിച്ചത്. കുട്ടിയെ അമ്മ പൊള്ളൽ ഏൽപ്പിച്ച വിവരം നാട്ടുകാരാണ് പോലീസിൽ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തിയാണ് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകിയതിന് പിന്നാലെയാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. പക്ഷേ അത് കുഞ്ഞു മനസ്സുകളെ മുറിവേൽപ്പിച്ചുകൊണ്ടാകരുതെന്ന് മാത്രം. സ്വന്തം കുട്ടിയാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിക്കുകയോ ശാരീരിക പീഡനം ഏൽപ്പിക്കുകയോ ചെയ്താൽ തടവ് ശിക്ഷയായിരിക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ബന്ധുക്കൾക്കും അടക്കം കിട്ടുക. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ഇവിടെയും കുട്ടികൾക്ക് മാതാപിതാക്കളെ കോടതി കയറ്റാനും ജയിലിലടയ്ക്കാനും സാധിക്കുമെന്നത് ഓർക്കുക. കുട്ടികളെ ശിക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് ആദ്യ തവണ 5000 രൂപ പിഴയോ 1 വർഷം തടവോ ആണ് ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. തന്റെ വാശി മക്കളോട് മാതാപിതാക്കൾ കാണിച്ചാൽ മക്കൾ വഴിതെറ്റി പോവുകയും നാടുവിടുകയൊക്കെ ചെയ്യുമെന്നത് ഓർക്കുക. ചെയ്തത് തെറ്റാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന മനഃശാസ്ത്ര സമീപനമാണ് ക്രൂരമായ ശിക്ഷയേക്കാൾ അഭികാമ്യവും. ശിക്ഷയിൽ ക്രൂരത കടന്നു വരുമ്പോൾ ലക്ഷ്യം മാറും. മാതാപിതാക്കൾക്ക് തങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവർ ഉപദ്രവിക്കുന്നതെന്ന തോന്നലുകൾ അവരിൽ അക്രമവാസന വളർത്തിയെടുക്കും. തുടർന്ന് ക്രിമിനൽ സ്വഭാവത്തിലേക്കും അനാവശ്യ കൂട്ടുകെട്ടിലേക്കും ചിലർ തിരിയും. മറ്റു ചിലരാകട്ടെ വിഷാദ രോഗങ്ങളിലേക്കായിരിക്കും പോവുക. ഇത് ആത്മഹത്യാ സ്വഭാവം വളർത്തിയെടുക്കും. കയ്യിൽ കിട്ടുന്ന വടിയോ ചട്ടുകമോ എടുത്ത് തലയ്ക്കടിച്ചാൽ ശരി തെറ്റുകളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധം വരില്ല. നിഷേധ സ്വഭാവത്തിന്റെ വിത്ത് വളരാൻ സാധ്യത ഏറെയുമാണ്. ചിലപ്പോൾ തലച്ചോർ നിഷേധമേറ്റ് ബോധം തന്നെ നഷ്ടപ്പെടാം. കുട്ടികളെ എങ്ങനെയെങ്കിലും നന്നാക്കാം എന്ന ധാരണ പോലും തെറ്റാണ്. ഓരോ അച്ചടക്ക നടപടിയും ശിക്ഷയും കുരുന്നു മനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന വിശകലന ബുദ്ധി പ്രകടിപ്പിക്കുന്നത് മാതൃത്വത്തിന്റെയും വളർത്തലിന്റെയും മികവിന്റെ ലക്ഷണമാണ്. അതില്ലാതെ പോകുന്നവർക്ക് നിയന്ത്രണം നഷ്ടമാകും. കുട്ടികൾ അമ്മമാരിലൂടെ ജനിച്ചുവെന്നത് സത്യമാണ്. നൊന്ത് പ്രസവിച്ചു എന്നതും വാസ്തവമാണ്. മാതാപിതാക്കളാണ് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതെന്നും യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവരെ തല്ലാനും കൊല്ലാനും വാക്കുകൾ കൊണ്ട് തളർത്താനുമുള്ള അവകാശം കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നത് മനസ്സിലാക്കുക. നന്നായി വളർത്താനുമുണ്ട് ഏറെ വഴികൾ. കുട്ടികളെ തല്ലാൻ വടിയെടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുക. ശിക്ഷ ആവശ്യമാണെന്നാൽ തല്ലി വളർത്തുന്നതല്ല ശരിയായ ശിക്ഷ. ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. വാത്സല്യം നിറഞ്ഞ വാക്കുകളിലൂടെയും സ്നേഹത്തിലൂടെയും ഭീഷണിയിലൂടെയും അവരെ സമീപിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെ ശാരീരികമായി ശിക്ഷിച്ച് വളർത്തുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട്. ഇത് കുട്ടികളെ കൂടുതൽ അക്രമാസക്തരാക്കുകയാണ് ചെയ്യുന്നത്. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും കുട്ടികളെ തല്ലുന്നതിനെതിരെ ശക്തമായ നിയമവ്യവസ്ഥ തന്നെയുണ്ട്. പരസ്യമായ ശാരീരിക ശിക്ഷാരീതികൾ കുട്ടികളുടെ ആത്മാഭിമാനത്തിന് തന്നെ ക്ഷതമേൽപ്പിക്കുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും തല്ലി ശിക്ഷിക്കുന്ന രക്ഷിതാക്കൾ ഒന്നോർക്കുക. ഇത്തരം പ്രവൃത്തികൾ അവരിൽ വാശി വളർത്താനും മാനസികമായി അവരെ തളർത്താനും മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത്. കുട്ടികളിൽ ദേഷ്യം വർദ്ധിക്കാനും മാനസിക സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വരെ ഇത്തരം ശിക്ഷാരീതികൾ കാരണമാകുന്നു. അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്തരത്തിൽ വേണം നമ്മൾ അവരോട് പെരുമാറാനും. കുട്ടികളെ താഴ്ത്തിക്കെട്ടാതെയുള്ള സമീപനമാണ് രക്ഷിതാക്കൾക്ക് വേണ്ടത്. കുട്ടികളുടെ കുരുത്തക്കേടുകൾ കാണുമ്പോൾ വിവേകവും വികാര നിയന്ത്രണവും കൈമോശം വന്ന അതിക്രമങ്ങളിലേക്ക് കടക്കാതെ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.